മുക്കം നഗരസഭയും കൃഷിഭവനും ചേർന്ന് നടത്തുന്ന ഞാറ്റുവേല ചന്തയ്ക്ക് മുക്കം കൃഷിഭവനിൽ തുടക്കമായി. കുരുമുളക് തൈകൾ, പച്ചക്കറി തൈകൾ, ഫലവൃക്ഷ തൈകൾ, അലങ്കാര ചെടികൾ, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ, വളർച്ച ത്വരകങ്ങൾ എന്നിവ ചന്തയിൽ വിൽപ്പനയ്ക്കുണ്ട്. ചന്തയുടെ ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. മുക്കം നഗരസഭയും കൃഷിഭവനും ചേർന്ന് നടത്തുന്ന ഞാറ്റുവേല ചന്തയ്ക്കാണ് മുക്കത്ത് തുടക്കമായത്. കുരുമുളക് തൈകൾ, പച്ചക്കറി തൈകൾ, ഫലവൃക്ഷ തൈകൾ, അലങ്കാര ചെടികൾ, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ, വളർച്ച ത്വരകങ്ങൾ എന്നിവ ചന്തയിൽ വിൽപ്പനയ്ക്കുണ്ട്. കർഷകയായ യശോദയ്ക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തുകൊണ്ട് ചന്തയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. കർഷകന് കൃഷിയിറക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് തിരുവാതിര ഞാറ്റുവേല. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം മൂലം തിരുവാതിര ഞാറ്റുവേല എന്ന കാഴ്ചപ്പാടുകളെല്ലാം മാറിയിട്ടുണ്ടെന്നും ഇനി മുതൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസരിച്ചുള്ള കാർഷിക രീതി രൂപപ്പെടുത്തിയില്ലെങ്കിൽ കാർഷിക രംഗത്ത് തകർച്ചയുണ്ടാകുമെന്നും നഗരസഭാ ചെയർമാൻ PT ബാബു പറഞ്ഞു. ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആ ഒരു ഞാറ്റുവേല, തിരുവാതിര ഞാറ്റുവേല എന്ന സംവിധാനം മാറിയിട്ടുണ്ട് എന്നുള്ള, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ള കാര്യമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ചുള്ള കാർഷിക രീതി രൂപപ്പെടുത്തണമെന്ന്. അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ചുള്ള കാർഷിക രീതി മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ കാർഷിക മേഖലയിൽ വലിയ തകർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത്. ചെനാന്തുടികയിൽ അശോകൻ എന്ന കർഷകൻ ഉൽപ്പാദിപ്പിച്ച കുരുമുളക് നഗരസഭാ ചെയർമാൻ ചടങ്ങിൽ ഏറ്റുവാങ്ങി. നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റുബീന KK അധ്യക്ഷയായി. ഞാറ്റുവേലയെക്കുറിച്ച് കൃഷി ഓഫീസർ ടെൻസി ടോം ക്ലാസ്സെടുത്തു. നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KP ചാന്ദിനി, കൗൺസിലർമാരായ M. മധു, വിശ്വനാഥൻ നികുഞ്ചം, ജോഷില, K. മോഹൻ മാസ്റ്റർ, കരണങ്ങാട്ട് ഭാസ്കരൻ, M. ഗോവിന്ദൻകുട്ടി, ബാലകൃഷ്ണൻ വെണ്ണക്കോട്, കൃഷി അസിസ്റ്റന്റുമാരായ റീപ ദിവ്യ, കർമ്മസേന സൂപ്പർവൈസർ ശ്രീകൃഷ്ണ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.